ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായ ഊർജ്ജ ഓഡിറ്റ് ജില്ലയിൽ ആരംഭിച്ചു. ഹരിത കേരളം മിഷൻ വേൾഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ സർവേ ആരംഭിച്ചു. പൊതുസ്ഥാപനങ്ങളിലും അങ്കണവാടികളിലും ചന്തകളിലും കൃഷിയിടങ്ങളിലുമാണ് ആദ്യഘട്ട സർവേ നടക്കുക. ഡിജിറ്റൽ സർവകലാശാലയുമായി ചേർന്ന് ആപ്പ് വികസിപ്പിച്ച് രണ്ടാം ഘട്ടമായി വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും സർവേ നടത്തും. കാർബൺ ഉപയോഗത്തിന്റെ തോത് കണ്ടെത്തുകയാണ് സർവേയുടെ ലക്ഷ്യം. ഹരിതഗൃഹ വാതകങ്ങളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന കാർബൺ മാലിന്യങ്ങളുടെ അളവ് കുറച്ച് 2050 കേരളത്തെ കാർബൺ രഹിത സംസ്ഥാനമാക്കുകയാണ് നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ലക്ഷ്യം. സർവേയുടെ അടിസ്ഥാനത്തിൽ സൗരോർജത്തിലേക്ക് മാറുന്നതടക്കമുള്ള കാർബൺ ലഘൂകരണ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യും. ഘട്ടം ഘട്ടമായി പൊതുസ്ഥാപനങ്ങളും ഇടങ്ങളും ഹരിതവൽക്കരിക്കുകയും ചെയ്യും. നവകേരളം രണ്ടാം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പച്ചത്തുരുത്തുകളുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടു. കുമരകം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ 10 സെന്റ് സ്ഥലത്ത് പച്ചത്തുരുത്ത് സ്ഥാപിച്ചാണ് തുടക്കം. തുടർന്ന് ഈ സാമ്പത്തിക വർഷം 50 പദ്ധതി നടപ്പാക്കും. 20 ഇതോടകം കണ്ടെത്തി. പൂഞ്ഞാർ IHRD കോളേജിൽ ഇതിന്റെ ഭാഗമായി 10 ജൈവ വൈവിധ്യ ക്യാമ്പസ് നിർമ്മിക്കും. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ 7.82 ഭൂമിയിൽ 90 പച്ചത്തുരുത്തുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രഥമം പ്രതിരോധം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മഞ്ഞപ്പിത്തം, വയറിളക്കം എന്നിവ പ്രതിരോധിക്കുന്നതിന് പൊതു സ്വകാര്യ കിണറുകൾ ഉൾപ്പെടെ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്തു. മലിനജലവുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് എലിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. സ്കൂളുകളിൽ കൊതുക് ഉറവിട നിർമ്മാർജ്ജനം നടന്നു. വീടുകളിൽ കൊതുകുറവിട നിർമ്മാർജ്ജനം നടന്നു വരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോട്ടയം SH സെന്റർ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ബോധവൽക്കരണ കലാപരിപാടി അവതരിപ്പിച്ചു. ഉടുമ്പന്നൂർ പഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഓണക്കാലത്തേക്കുള്ള പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. എല്ലാ വാർഡുകളിലും കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചാണ് കൃഷി നടത്തുന്നത്. പഞ്ചായത്തിനെ കാർബൺ ന്യൂട്രലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിക്കുന്നതിനും തുടക്കം കുറിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് പരിസ്ഥിതി വാരാഘോഷത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിൽ കുറവിലങ്ങാട് സെന്റ് മേരി സ്കൂളിലെ S മീരാകൃഷ്ണയും രജുബിൻ സാബുവും വൈഗ M ബിജുവും സമ്മാനങ്ങൾ നേടി. ചിത്രരചനാ മത്സരത്തിൽ ആഷ രാമകൃഷ്ണനും അലീഷ മോഹനും സീതാലക്ഷ്മിയും ആൽബിൻ ബാബുവും വിജയികളായി. മോൻസ് ജോസഫ് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വെളിയന്നൂരിലെ ഈനാട് യുവജന സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠന ഗവേഷണ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. ഉറവിട മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന ഈനാട് യുവജന സഹകരണ സംഘം അതിന് നേതൃത്വവും പരിശീലനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പസ് പഠന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈനാട് പുറത്തിറക്കിയ ബയോമീൽസിന്റെയും ജൈവ വളങ്ങളുടെയും വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവിന് കൈമാറി മന്ത്രി നിർവഹിച്ചു. ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി. കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിൽ 1ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങളെ പായസവും മധുരവും നൽകിയാണ് എതിരേറ്റത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.